ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഷാംസ് ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അറേബ്യൻ സ്വീറ്റ് ആയിട്ടുള്ള കുനാഫയാണ്. അതും സാധാരണ നമ്മുടെ സേമിയ വെച്ച് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുനാഫ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. കുനാഫ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: സേമിയ, പാൽ, ബട്ടർ, ക്രീം, ക്രീം ചീസ്, കോൺഫ്ലോർ, പിസ്ത, പഞ്ചസാര, ചെറുനാരങ്ങ, ബട്ടർ. ഇത്രയും സാധനങ്ങളാണ് കുനാഫ ഉണ്ടാക്കാൻ മെയിൻ ആയിട്ട് വേണ്ടത്. സേമിയ ഞാനിവിടെ 600 ഗ്രാം എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ കുനാഫയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അളവനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാവുന്നതാണ്. 250 ml ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് പാല്. പിന്നെ വേണ്ടത് ക്രീം ചീസാണ്. ഞാനിവിടെ ചീസും ക്രീമും എടുക്കുന്നുണ്ട്. രണ്ടും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുനാഫയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇതിലേതെങ്കിലും ഒന്നെടുത്താലും മതി. ഒരു പാനിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർക്കാം. പഞ്ചസാര ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് മധുരം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മളിതിൽ ചീസും അതുപോലെ ക്രീമൊക്കെ ചേർക്കുന്ന സമയത്ത് മധുരം കുറഞ്ഞു വരും. അതൊക്കെ നോക്കി വേണം നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ നേരിട്ട് പാലിലേക്ക് ചേർക്കാതെ ഇതുപോലെ വെള്ളത്തിൽ കലർത്തി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്രീമി ടെക്സ്ചർ വരുന്നത് വരെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കോൺഫ്ലോറും പാലും ചേർന്ന് നല്ല ക്രീമി പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം ചീസ് ക്രീമും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലും കോൺഫ്ലോറും ചേർന്ന മിക്സ് ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ക്രീം ചീസും ക്രീമും ചേർത്ത് ഒന്ന് വിപ്പ് ചെയ്താൽ മാത്രം മതി, നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കിട്ടുന്നതാണ്. ഇതിപ്പോ പാലും ചീസും ക്രീമൊക്കെ ചേർന്ന് നല്ല ക്രീമി പരുവത്തിലായി വന്നിട്ടുണ്ട്. നമുക്ക് കുനാഫയുടെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഒരു പാനിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് കട്ടിയായി പോകാതിരിക്കാനാണ് നമ്മൾ ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണിത്. വാനില എസൻസിന് പകരം റോസ് വാട്ടർ ചേർത്താലും മതി. പഞ്ചസാര ലൈൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇതുപോലെ കൈകൊണ്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഈ ഒരു സേമിയയിലേക്ക് ഇനി ചേർക്കേണ്ടത് ഉരുക്കി വെച്ചിട്ടുള്ള ബട്ടറാണ്. ബട്ടർ സേമിയയിൽ നല്ല രീതിയിൽ പിടിക്കാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുനാഫ ഒരു സൈഡ് റെഡിയായി വരുമ്പോൾ മറു സൈഡ് വേറൊരു പാനിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. തവി കൊണ്ട് മറിച്ചിട്ട് കൊടുത്താൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ മറ്റൊരു പാനിൽ കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പാനിലും ബട്ടർ തൂവി കഴിഞ്ഞു. ഇനി ഇതിലൊരു പാനിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ സേമിയ മിക്സ് ഇട്ട് കൊടുക്കാം. ഇത് കുനാഫയുടെ രീതിയിൽ ചെറുതായിട്ടൊന്ന് റൗണ്ട് ആക്കിയ ശേഷം ഇതിന് മുകളിലേക്ക് ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു തവി ഉപയോഗിച്ചും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. നന്നായി സെറ്റായി വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. പ്രസ് ചെയ്ത ശേഷം അരികൊക്കെ നല്ല കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്കായിട്ട് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അരികിലേക്കായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത്. സെൻറ്ററിലായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെയൊന്ന് റൗണ്ട് ഷേപ്പിൽ ആക്കി കൊടുത്താൽ മതി. ഇനി ക്രീമിന് മുകളിലേക്കായിട്ട് സേമിയ വെച്ച് കൊടുക്കാം. ക്രീമെല്ലാം നന്നായിട്ട് കവറായിട്ട് വരുന്ന രീതിയിൽ വേണം സേമിയ വെച്ച് കൊടുക്കാൻ. അരികെല്ലാം നന്നായി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. ഒരുപാട് നന്നായിട്ട് അമർത്തി കൊടുക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്രീം പുറത്തേക്ക് വരും. ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി പഴയൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം കുനാഫ സെറ്റ് ചെയ്തിട്ടുള്ള പാൻ അതിന് മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു കുനാഫ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ച് റെഡിയാക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കിയെടുക്കാൻ. കുനാഫയുടെ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബട്ടർ തൂവി കൊടുത്ത 2-ാമത്തെ പാൻ ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായി സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഒട്ടും പൊട്ടാതെ തിരിച്ചിടാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ കുനാഫ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന് മുകളിലേക്കായിട്ട് എല്ലാ വശത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഷുഗർ സിറപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനമായിട്ട് ചെയ്യാനുള്ളത് പിസ്തയൊന്ന് ചൂടാക്കി ക്രഷ് ചെയ്തെടുക്കണം.
ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പിസ്ത ഇതുപോലൊന്ന് കുനാഫയുടെ മുകളിലേക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം. ഇനി ഈ പിസ്തയുടെ മുകളിലേക്ക് ഒരിക്കൽ കൂടി ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്ത ഒന്ന് നന്നായിട്ട് സെറ്റായിട്ടിരിക്കാനും അതിലേക്ക് മധുരം ഇറങ്ങാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അറബിക് സ്വീറ്റായ മധുരമോറും കുനാഫ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം, പ്രത്യേകിച്ച് ഈ വരുന്ന ഈദിന്. ഉണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.